നമസ്കാരം. സോഡിയാക് മേഡയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ജൂൺ മാസത്തെ ചതയം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭകൂറാണ്. അപ്പോൾ മൂന്നാം ഭാവത്തിൽ അവചയ സ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. രാഹുവിനോട് യോഗം ചെയ്തിട്ട് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മൂന്നാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന കാരണം നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. കർമാധിപതി നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ്. നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ടാണ് ശുക്രനോട് യോഗം ചെയ്തിരുന്നത്. അപ്പോൾ ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. ആദ്യം കുറച്ച് അലച്ചിലും കഷ്ടപ്പാടുമൊക്കെ ഉണ്ടെങ്കിലും ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നല്ല രീതിയിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് ചതയ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. തൊഴിലിൽ ഒരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ കിട്ടാനും യോഗമുള്ള സമയമാണ്. പക്ഷേ ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യം ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടക്ഷന് ദോഷം കൂടി ഉള്ളത് കാരണം കൊണ്ട് ജന്മശനിയാണ്. അപ്പോൾ ജന്മശനിയായത് കാരണം കൊണ്ട് ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ദൈവാധീനക്കുറവ് പോലുള്ള കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുകയും നാഗപൂജ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മസംബന്ധമായിട്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അഭിവൃദ്ധികളും നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ, അധ്യാപനം പോലെയുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും അലങ്കാര വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവർക്കും ഐ ടി ഫീൽഡിൽ പണിയെടുക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കുക, സൗകര്യത്തിന് വേണ്ടി വീട്ടിലേക്ക് ഒരു റൂം കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ്. 15-ാം തീയതിക്ക് ശേഷം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 5-ാം ഭാവാധിപതി അതിൻ്റെ 12 നിൽക്കുന്ന കാരണം പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതിയൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ് ഈ വരുന്ന ഈ ജൂൺ മാസം. അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ്, കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചില വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. സഹായ സ്ഥാനാധിപതി ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ചില സമയത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റവും ഇഷ്ടപ്പെടാതെ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും സഹോദര ഗുണവും സഹായങ്ങളും കിട്ടാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ്. 2-ാം ഭാവാധിപതി 3-ാം ഭാവത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം സഹായികളിൽ നിന്നും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും സുഹൃത് ഗുണം അനുഭവിക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഈ മാസത്തിൽ ദൈവാധീനം ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവാധീനം വരുത്തുക എന്നുള്ള കാര്യത്തിലാണ് ചതയ നക്ഷത്രക്കാർ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ, ഒരു കാര്യവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അനുഭവിക്കുക, പുത്രസംബന്ധമായിരിക്കുന്ന വിഷയങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല 5-ാം ഭാവാധിപതി അതിൻ്റെ 12 ദുരിതത്തിൽ പോയി നിൽക്കുന്നത് കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഭാഗ്യസ്ഥാനത്ത് ഘണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദേവീ ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല ധ്യാനം, പ്രാർത്ഥനയുടെ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. നല്ല പ്രാർത്ഥനയും ക്ഷേത്ര സംബന്ധമായിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ, അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിനൊക്കെ യോഗമുള്ളൊരു മാസമാണ്. എന്നാൽ 3-ാം ഭാവത്തിൽ അവചയ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴപ്പിഴവുണ്ട്. വ്യാഴപ്പിഴവിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് മറക്കാതിരിക്കുന്നത് ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.